മലയാള സിനിമയിൽ ലാലേട്ടനെ കൊണ്ട് നശിപ്പിക്കുമ്പോൾ ഈ ലക്കി സിംഗ് അൺലക്കി സിംഗ് എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടാക്കുമ്പോൾ അവിടെ അങ്ങ് തമിഴന്മാർ ലാലേട്ടനെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ജയിലർ ഡയറക്ടഡ് ബൈ നെൽസൺ ദിലീപ് കുമാർ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നെൽസൺ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയും അത് ജയിലറാണെന്ന് പറയും. അത്രയ്ക്ക് ഗംഭീര പടം, വേറെ ലെവൽ പടം. ആ തിയേറ്ററൊക്കെ വരണ്ട് വറ്റി കിടക്കുന്ന തിയേറ്ററൊക്കെ നിറഞ്ഞ് ഹൗസ്ഫുള്ളായിട്ട് നല്ല പടക്കം പൊടുന്ന പോലെയുള്ള കയ്യടികളും ആർപ്പുവിളികളൊക്കെ ആയിട്ടിരുന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കണ്ടത്. നെൽസന്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ബ്ലാക്ക് ഹ്യൂമർ എക്സ്പെരിമെന്റ് ആണ്. ആ ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈവൻ ബീസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ട്രാക്ക് പിടിച്ച് പക്ഷേ വർക്കാവാതെ പോയി നിരാശ സമ്മാനിച്ച ഒരു പടമാണ്. പക്ഷേ ബീസ്റ്റിന്റെ ക്ഷീണം മുഴുവൻ ഈ തലൈവർ പടത്തിൽ പുള്ളി തീർത്തിട്ടുണ്ട്. അത്രയ്ക്കും കിടിലൻ കമ്പാക്കാണ് നെൽസൺ നടത്തിയിരിക്കുന്നത്. ജയിലറിലേക്ക് വരുമ്പോൾ നെൽസൺ ചെയ്ത ഒന്നാമത്തെ കാര്യം കംപ്ലീറ്റ് തലൈവർ ഷോ ആക്കി ആ സിനിമ മാറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓഡിയൻസിനെ ഹുക്കാക്കുന്ന രീതിയിൽ ഫാമിലി ഇമോഷൻസ് കറക്റ്റായിട്ട് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്തു. എസ്പെഷ്യലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫിലെ സീക്വൻസ് ഒക്കെ, ആ പേരക്കുട്ടിയായിട്ടുള്ള സീക്വൻസ് ഒക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ പേരക്കുട്ടി ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു പെർഫോമൻസ് ആണ് ആ കുട്ടിയുടേത്. അങ്ങനെ ഫാമിലി ഇമോഷൻസ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയുടെ ആ പേസ് ട്രാക്ക് അങ്ങ് മാറാൻ തുടങ്ങി. പിന്നീട് അവിടം തൊട്ട് എൻഡ് വരെ തലൈവർ വിളയാട്ടമാണ് കാണാൻ തുടങ്ങിയത്. അമ്മാതിരി ഐറ്റം. പേട്ടയ്ക്ക് ശേഷം ഒരു തലൈവർ സ്വാഗ് കാണാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ്. നെൽസൺ അതിൻ്റെ അകത്ത് പൊളിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ സിനിമ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്പൻ മകൻ പാസമൊന്നും ഈ സിനിമയിലില്ല. ഒരുപക്ഷെ പാസത്തിലേക്ക് പോയിരുന്നെങ്കിൽ ക്ലീഷേ ആകാമായിരുന്ന സബ്ജക്റ്റിനെ അവർ ട്രാക്ക് മാറ്റി വേറെ റൂട്ടിലിട്ടായിട്ടുണ്ട്. പിന്നെ പറയാനുള്ള നെൽസൺ തലൈവർ കോംബോയെ പറ്റിയാണ്. ആ ഒരു കോംബോ ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. മേ ബി കാർത്തിക് സുബ്രാജ് തലൈവർ പോലെ ഒരു കിടിലൻ കോംബോ ആയിട്ട് ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദെൻ തലൈവരുടെ പെർഫോമൻസിനെ പറ്റി പറയാനാണ്. അതിനെപ്പറ്റി ഞാൻ എന്നാ പറയാനാണ്, എനിക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാനുള്ളൂ. വയസ്സാണല്ലോ, സ്റ്റൈലും അഴകോ ഇന്നും ഒന്നെ വിട്ടു പോകല. ക്ലൈമാക്സിൽ തലൈവരുടെ ഒരു ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. നടന്നു വരുമ്പോൾ ഉള്ള ഒരു സീക്വൻസ്, അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ആവുന്ന ഒരു സീനാണ്. ഹ്യൂമർ ആയിക്കൊള്ളട്ടെ, ഇമോഷണൽ സീൻസ് ആയിക്കൊള്ളട്ടെ, ആക്ഷൻ ആയിക്കൊള്ളട്ടെ, വെഡിപ്പായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മറ്റു ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യം പറയേണ്ടത് ലാലേട്ടനെ പറ്റിയാണ്. ലാലേട്ടൻ എന്നാ ഒരു പൊളിയോ പൊളിക്കണേ. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ കാണിച്ച ഫസ്റ്റ് ഷോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, കാരണം അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാറെന്ന് തോന്നി. പക്ഷെ ക്ലൈമാക്സിൽ പുള്ളി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സീക്വൻസ് ഉണ്ട്. തിയേറ്റർ നിർത്താതെ കയ്യടികളായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് അത്. 10 മിനിറ്റ് കൂടുതൽ ലാലേട്ടൻ ഈ സിനിമയിലില്ല. പക്ഷെ ആ 10 മിനിറ്റ് കൊണ്ട് 10 സിനിമ വരുന്ന ഇമ്പാക്ട് ലാലേട്ടനെ കൊണ്ട് നെൽസൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മലയാള സിനിമയിൽ ലാലേട്ടനെ കൊണ്ട് നശിപ്പിക്കുമ്പോൾ ഈ ലക്കി സിംഗ് അൺലക്കി സിംഗ് എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടാക്കുമ്പോൾ അവിടെ അങ്ങ് തമിഴന്മാർ ലാലേട്ടനെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ പറയാനുള്ളത് ശിവരാജ് കുമാറാണ്. പുള്ളി എന്താണ്, പുള്ളി വേറെ ലെവൽ മാസ് ക്യാരക്ടർ. ലാലേട്ടൻ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ പുള്ളി 5 മിനിറ്റ് പോലും ഇല്ല. പക്ഷേ നിസ്സാര ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് പുള്ളി കാണിക്കുന്ന ഒരു മാസമുണ്ട്. എന്റെ പൊന്നു. പിന്നെ പറയാനുള്ള തമന്നയാണ്. തമന്ന എന്തിനാണ് സിനിമയിൽ നിന്നുള്ളത് ശരിക്കും അറിയത്തില്ല. പക്ഷേ പാട്ടിൽ മാത്രമല്ല, കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ കാര്യമായിട്ട് വെറുപ്പിച്ചില്ല. പടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ നല്ല രീതിയിൽ ഈ സിനിമയിൽ ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയേണ്ട രണ്ടുപേരാണ് യോഗി ബാബുവിന്റെ സുനിലിന്റെ സീക്വൻസ്. ഇവർ രണ്ടുപേരും ഹ്യൂമർ പക്കയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു സീരിയസ് ട്രാക്കിട്ട് പോകുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ഹ്യൂമറും പിടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ വിനായകന്റെയാണ്. ആസ് യൂഷ്വൽ പുള്ളി പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ പറയേണ്ട ഒരാൾ എന്ന് പറഞ്ഞാൽ അനിരുദ്ധാണ്. എന്താ പറയാ ചങ്ങാതിനെക്കുറിച്ച്, ഒരു രക്ഷയില്ല. എന്താണ് ഒരു ലാലേട്ടനൊക്കെ വരുന്ന സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി അർമാദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഓവറോൾ എനിക്ക് പറയാനുള്ള ഒന്ന് ഇതാണ്, ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ആൾക്കൂട്ടത്തിലും ആരവത്തിലും ഒക്കെ ഇരുന്ന് കൈയടിച്ച് ആർപ്പ് വിളിച്ച് കാണാനുള്ള ഒരു സിനിമയൊക്കെ. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ലിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. നെൽസൺ ബീസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ടായ ഒരു ഡയറക്ടറാണ്. അതുപോലെ ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് അവഗണനകളും നേരിട്ട ഒരു ഡയറക്ടറാണ് നെൽസൺ എന്ന് പറഞ്ഞത്. പക്ഷേ നെൽസൺ ജയിലറിൽ കൂടെ ഒരു അന്യായ കംബാക്ക് നടത്തിയിരിക്കുകയാണ്. പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നെൽസ നീ ജയിച്ചിട്ടേ. ഇത്ര പറയാനുള്ളൂ. നേരെ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.